അങ്ങനെ പള്ളി നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഈ രീതിയിൽ പച്ചക്കളവ് പരസ്യമായി പറയാൻ യാതൊരു മടിയുമില്ല. ഇദ്ദേഹത്തിന്റെ അഖിലേന്ത്യാ ഓർഗനൈസറും ഇദ്ദേഹത്തിന്റെ സംഘടനയുടെ ഏറ്റവും വലിയ പ്രവർത്തകനായി ദേശീയ തലത്തിൽ നിയോഗിക്കപ്പെട്ട ആളായിരുന്നു കുറ്റിപ്പുറത്തെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രതിയായിരുന്ന അബ്ദുൽ നൂർ. ആ അബ്ദുൽ നൂർ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജാമ്യത്തിലിറങ്ങി, അങ്ങനെ രാജ്യം വിട്ട് രക്ഷപ്പെട്ട് അവസാനം തിരിച്ചു വന്ന് കോടതിയിൽ കീഴടങ്ങി. പത്രങ്ങളിൽ വാർത്തകൾ വന്നപ്പോ യാദൃശ്ചികമായി മറ്റൊരു കാര്യത്തിനു വേണ്ടി വാർത്താ സമ്മേളനം നടത്തിയ കാന്തപുരത്തോട് പത്രലേഖകർ ചോദിച്ചു, കഴിഞ്ഞ ദിവസം തിരൂർ കോടതിയിൽ കീഴടങ്ങിയെന്നുണ്ടല്ലോ, അപ്പൊ കാന്തപുരം ചോദിക്കുകയാണ് ഈ കുറ്റിപ്പുറം എന്ന സ്ഥലം എവിടെയാണ്? അബ്ദുൽ നൂർ ആരാന്നല്ലോ ചോദിച്ചത്, കുറ്റിപ്പുറം തന്നെ മൂപ്പർക്കറിയില്ല. അപ്പൊ വീണ്ടും പത്രാടി ചോദിച്ചു, കുറ്റിപ്പുറത്ത് നിക്ഷേപ തട്ടിപ്പിലെ പ്രതിയായ അബ്ദുൽ നൂർ നിങ്ങളുമായി ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. കാന്തപുരം പറയാൻ, അബ്ദുൽ നൂറിനെ ഞാൻ അറിയില്ല. ഇപ്പൊ മുഹമ്മദ് രാമന്തല്ല അറിയില്ല എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഇവരൊന്നും ഞാൻ അറിയില്ല. ആർക്കാ അത്തുംവിത്തും? മഹാനായ ഈസുൽ മുഹക്കിഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥനയുടെ ഏകദേശം 25 വർഷം പൂർത്തിയാകാനിരിക്കുന്ന ഈ ഘട്ടത്തിൽ ആ തലമുറകൾക്ക് പോലും മാറ്റം വരാത്ത കാലത്ത് അന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെയും ഷംസുലുമക്കെതിരെ ക്രൂരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആളുകൾ ഇന്ന് സ്വയം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്വയം അവർ നാക്കിൻ തുമ്പിൽ നിന്ന് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഒരു നേതാവിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇവർക്കൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ഇവർക്കൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ഇവരുടെ വിഘടിത വിഭാഗത്തിന്റെ മുഷാവറയുടെ പ്രസിഡന്റ്, ആ മുഷാവറയുടെ പ്രസിഡന്റിനെ കുറിച്ച് അദ്ദേഹം ഒരു സയ്യിദായതുകൊണ്ട് ഞാനിവിടെ വിശദമായിട്ട് പറയുന്നില്ല. പക്ഷേ ഞങ്ങളെ പ്രസിഡന്റിന്റെ അവസ്ഥ എന്താണെന്നൊന്ന് ബന്ധപ്പെട്ട ആളുകൾ അന്വേഷിക്കുന്നത് നല്ലതാണ്. എന്താപ്പോ നമ്മുടെ പ്രസിഡന്റിന്റെ അവസ്ഥ ഒന്ന് അന്വേഷിക്കണം എന്നല്ലാണ്, ഒരു സംഘടനാ പോത്തന്റെ ബാധ്യതയാണ്. നമ്മുടെ പ്രസിഡന്റും സെക്രട്ടറിക്കും സുഖം തന്നെയാണോ? എന്താണിപ്പോ അവർക്കുള്ള അസുഖം? എന്താണ് അവരുടെ അസുഖത്തിന് ലക്ഷണങ്ങൾ? ആ അസുഖത്തിന് ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതി ഏതാണ്? ഇതൊക്കെ ഒന്ന് അന്വേഷിക്കുന്ന നല്ലതാണ്. ആ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന ഇന്ന് അക്ഷരം പ്രതി നമ്മുടെ കൺമുന്നിൽ നേരിട്ട് കാണാനും അനുഭവിക്കാനും എല്ലാവർക്കും വലിയ പാഠമാകുന്ന രീതിയിൽ ഇതിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കൃത്യമായി തിരിച്ചറിയാനും മനസ്സിലാക്കാനും ആ വിഭാഗത്തിൽ തന്നെ പെട്ടിട്ടുള്ള ആളുകൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സത്യങ്ങൾ തുറന്നു പറയാനും വേണ്ടി സന്നദ്ധമായപ്പോ അത് മറ്റു പല രീതിയിലും ചിത്രീകരിക്കാനും പ്രചരിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം കുപ്രചരണങ്ങൾ നടക്കുന്നു. സമസ്ത എന്ന് പറഞ്ഞാൽ അത് ഭീകരവാദികളുടെ താവളമാണ്. സമസ്ത എന്ന് പറഞ്ഞാൽ അത് അക്രമകാരികളാണ്, അവർ ബോംബുണ്ടാക്കുന്നവരാണ്. ഇങ്ങനെ സമസ്തകാല ജമ്മിയത്തുമയും SKSFM എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വലിയ അക്രമത്തിന്റെയും ബോംബ് നിർമ്മാണത്തിന്റെയും സ്ഫോടനങ്ങൾ നടത്തുന്നവരെയും കൊലപാതകം നടത്തുന്നവരുടെയും ഒക്കെ ഒരു കേന്ദ്രവും താവളവുമായിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഞങ്ങളെ അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ, ഞങ്ങൾ ആരും കൊന്നിട്ടില്ല, ഞങ്ങൾ ആരും അക്രമിച്ചിട്ടില്ല, സമസ്തയെക്കുറിച്ച് നിങ്ങൾ ആരും അങ്ങനെ വിചാരിക്കല്ലേ എന്ന് പറയാനൊന്നും നമ്മളില്ല. കാരണം അങ്ങനെ വിശദീകരണം നടക്കേണ്ട ഒരു വ്യവസ്ഥയൊന്നും ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ അക്രമകാരികളല്ല, ഞങ്ങൾ ബോംബ് നിർമ്മിച്ചിട്ടില്ല, ഞങ്ങൾ അത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് കൂട്ടിൽ നിൽക്കുന്നവരല്ല, ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല എന്നും പറയാനോ അല്ലെങ്കിൽ അങ്ങനെ വിശദീകരണം നടത്തി നിങ്ങൾ ഞങ്ങളെ നിരപരാധികളായിട്ട് വെറുതെ വിടണം എന്ന് അപേക്ഷിക്കാനൊന്നും ഞങ്ങളാരുമില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കാൻ ഈ വിഭാഗത്തിന് എന്ത് ധാർമ്മികമായ അവകാശമാണുള്ളത്? അക്രമത്തെക്കുറിച്ചും ഭീകരതയെക്കുറിച്ചും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഇതിന് തുടക്കം കുറിച്ച ആളുകൾ ആരാണ്? NDF കടന്നു വരുന്നതിന് മുമ്പ്, അബ്ദുൽ നാസർ മദനിയുടെ ISS കടന്നു വരുന്നതിന് മുമ്പ്, സുന്നി ടൈഗർ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സായുധ സജ്ജരായ തീവ്രവാദ സംഘടനയ്ക്ക് രൂപം നൽകിയാൽ സാക്ഷാ കാന്തപുരം എത്തിയ മൂക്കരംസ്ലിയരാണ്. എന്നിട്ട് മൂപ്പര നേതൃത്വത്തിലുള്ള സംഘടനയാണ്, അവരാണ് ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന SKSFR ബോംബുണ്ടാക്കുകയാണ്, അവർ അക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രസന്റ് വോളണ്ടിയേഴ്സ് ഫോറം എന്ന പേരിൽ കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാരുടെ ആ സംഘടനയ്ക്ക് കീഴിൽ അങ്ങനെ ഒരു വോളണ്ടിയർ ഫോറം ഉണ്ടാക്കുകയും അത് സുന്നി ടൈഗർ ഫോഴ്സ് എന്നും ജമിയത്തുൽ ഇസ്ലാം എന്നുമൊക്കെ പേരുകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് 7 കൊലപാതകങ്ങൾ ഇവിടുത്തെ സംസ്ഥാന പോലീസ് അന്വേഷിച്ചപ്പോ ആ 7 കൊലപാതകങ്ങൾക്ക് പിന്നിലും ജമിയത്തുൽ ഇസ്ലാമിയാണ് എന്ന് കണ്ടെത്തുകയും അതിന്റെ പേരിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന പല വിഘടിത വിഭാഗത്തിന്റെ പ്രവർത്തകന്മാരും അറസ്റ്റ് ചെയ്യപ്പെടവും ജയിൽ ശിക്ഷ അനുഭവിച്ചവരുമാണ്.
കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ആര് ആദ്യമായി തീവ്രവാദ സംഘടനക്ക് തുടക്കം കുറിച്ചു എന്ന് ചോദിച്ചാൽ അത് എൻ ഡി എഫ് അല്ല, അത് അബ്ദാസർമാരെയല്ല, അവരുടെ ഉപ്പാപ്പ സാക്ഷാൽ നാന്തപുരം അദ്ദേഹമാണ് ആദ്യമായി ഇവർ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അദ്ദേഹമാണ് ഇവിടെ അക്രമത്തിലൂടെ തങ്ങളുടെ സംഘടനാ വിരോധികളെയും തങ്ങളുടെ സമുദായത്തിന്റെ വിരോധികളെയും അല്ലെങ്കിൽ അന്യ സമുദായക്കാരെ പോലും കൊലപ്പെടുത്താൻ ആവശ്യമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തത്. ഇത്തരത്തിലുള്ള അനാവശ്യമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുമെ സംബന്ധിച്ചിടത്തോളം ഇത് അക്രമകാരികൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണെന്നോ ബോംബ് നിർമ്മിക്കുന്നവരാണെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീകരപഠനത്തിലൂടെ ഇവിടെ കാര്യങ്ങൾ നേടുന്നവരാണെന്ന് ആർക്കും അഭിപ്രായമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അഭിപ്രായമില്ല. പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു ബൈക്ക് പെർമിഷൻ എടുക്കാൻ പോയാൽ ആരാണ് നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അത് സമസ്തയുടെ സംഘടനയാണ്, എസ് കെ എസ് എഫ് ആണ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് രണ്ടു വാക്ക് ചോദിക്കാതെ അനുമതി നൽകുന്ന അത്രയും നിയമമേഖലയിൽ നിയമപാലകർക്കയിൽ പോലും സർവസ്വീകാര്യമായിട്ടാണ് ഈ സംഘടന ബോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ സംഘടനക്കുന്നവരെ വിരൽ ചൂണ്ടിയിട്ടാണ് അക്രമത്തിന്റെയും അത്തരത്തിലുള്ള ഈ രീതിയിലുള്ള ദുരാരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും കൂടുതൽ അങ്ങനെയുള്ള ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ വിഭാഗം രംഗത്ത് വന്നാൽ നിങ്ങളുടെ മുഴുവൻ കുന്നും മാന്തി പുറത്തിടാൻ ഈ സംഘടനയ്ക്ക് യാതൊരു മടിയുമില്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ചേകലൂർ കൊലപാതക കേസ് നടന്നു. ആ കൊലപാതക കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ ആ കേസിലെ 13-ാം പ്രതിയായി ഹൈക്കോടതി അന്ന് 11-ാം പ്രതിയായി കേസിൽ രേഖപ്പെടുത്തപ്പെട്ടിരുന്നത് സാക്ഷാൽ കാന്തപുരം എത്തിയ ബോക്രംസിലേരായിരുന്നു. ഒരു കൊലപാതക കേസിലെ 13-ാം പ്രതിയായി ഒരു മതപണ്ഡിത സഭയുടെ തലപ്പത്തുള്ളയാൾ കോടതി ഹൈക്കോടതിക്ക് മുമ്പിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് കേരളത്തിലെ മറ്റൊരു മതസംഘടനയ്ക്കും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അത് കാന്തൂരിപ്പിയ ബുക്രംസിയാണ് ആ കോടതിയിൽ അതിന്റെ പേരിൽ അങ്ങനെ പ്രതിചേർക്കപ്പെടുകയും പിൽക്കാലത്ത് ചില ഇടപെടലുകളിലൂടെ അദ്ദേഹം രക്ഷപ്പെട്ടെങ്കിലും തെളിവ് ശേഖരിക്കാൻ വേണ്ടി 4 മണിക്കൂർ സമയം CBI ചോദ്യം ചെയ്ത ഒരു കൊലപാതക കേസിൽ സമസ്ത ജമിയത്തുമേ അതിന്റെ കീഴ്ഘടകങ്ങളുടെ ഏതെങ്കിലും ഒരു ഉത്തരവാദപ്പെട്ട നേതാവിനെ കൊലപാതക കേസ് വേണ്ട, അക്രമം നടത്തിയ ഒരു സാധാരണ സംഘർഷത്തിന്റെ പേരിൽ പോലും ഇവിടെ CBI വേണ്ട, ഒരു ലോക്കൽ പോലീസ് പോലും ചോദ്യം ചെയ്തത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? കൊലപാതക കേസിൽ CBI 4 മണിക്കൂർ സമയം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്ത കാന്തപുരം എപ്പിയ ബോക്കരമുസ്ലിയാർ നേതാവാക്കി ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ് ഇവിടെ അക്രമത്തിന്റെയും സായുധ കലാപത്തിന്റെയും സംഘടനത്തിന്റെയും പേരിൽ ഈ സംഘടനക്കെതിരെ വിരൽ ചൂണ്ടുന്നത്. തീർന്നില്ല. അതിനുശേഷം എന്തെല്ലാം കലാപങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഇവർ നേതൃത്വം കൊടുത്തു. 1989 ശേഷമാണ് ഇവിടെ മദ്രസകൾക്ക് 2 ചുമര് വെക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പള്ളികൾ പൂട്ടിടുന്ന സാഹചര്യമുണ്ടായത്, പള്ളിക്കകത്ത് സംഘർഷമുണ്ടാകുന്ന നടപടിയുണ്ടാകുന്ന അവസ്ഥകൾ സംജാതമായത് 1989 ശേഷമാണ് എന്ന് പറഞ്ഞാൽ കാന്തപുരം എത്തിയ ബോക്രമസ്ഥരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ സംഘടന രൂപീകരിച്ചുകൊണ്ട് തങ്ങൾക്ക് മഹല്ലുകൾ സ്വാധീനം ഉറപ്പിക്കേണ്ടി അത്ര കൈതത്വം തുടങ്ങിയതിന് ശേഷമാണ്. ആരാണ് അക്രമത്തിന് തുടക്കം കുറിച്ചത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇന്നുവരെ ഏതെങ്കിലും സമസ്ത കേരള ജമിയത്തുലമയുടെ കീഴിലല്ലാത്ത ഒരു പള്ളി കൈയേറാൻ, ഒരു മദ്രസ കൈയേറാൻ, അറബി കോളേജ് കൈയേറാൻ, ഒരു മക്റ കൈയേറാൻ, അല്ലെങ്കിൽ അതിന്റെ ഭരണം പിടിച്ചടക്കാൻ ഇന്നുവരെ സമസ്ത കേരള ജമിയത്തുലമയോ അതിന്റെ കീഴ്ഘടകങ്ങളോ തങ്ങളുടേതല്ലാത്ത ഒരു സ്ഥാപനം കൈയേറാനോ പിടിച്ചുകെട്ടാനോ അതിന്റെ കമ്മിറ്റിയിൽ ഭാരവാഹിത്വം ലഭ്യമാകാനോ എന്തെങ്കിലും ഒരു ശ്രമം നടത്തിയതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? എന്നാൽ വിഘടന വിഭാഗത്തിൽപ്പെട്ട കാന്തപുരത്തിന്റെ സംഘടനയാണ് തങ്ങൾക്ക് സ്വാധീനമുണ്ടാകാൻ, തങ്ങൾക്ക് മല്ലി കമ്മിറ്റിയിൽ കയറിക്കൂടാൻ, തങ്ങൾക്ക് പള്ളി കമ്മിറ്റിയിൽ കയറിക്കൂടാൻ, തങ്ങൾക്ക് മദ്രസാ ഭരണം ലഭ്യമാകാൻ, തങ്ങൾക്ക് അറബി കോളേജിന്റെ ഭരണത്തിൽ കൈയിടാൻ എത്ര സ്ഥാപനങ്ങൾ അങ്ങനെ കൈയേറിപ്പോയി നിങ്ങൾ? ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട വാഖഫിന്റെ നിയത്തിനെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള എത്ര വഖഫ് സ്ഥാപനങ്ങൾ ഇനി വൃത്തികെട്ട രീതിയിലൂടെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു? ഒരു സ്ഥാപനം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഈ കാന്തപുരം വിഭാഗമോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും മതസംഘടന ആരംഭിക്കുകയും ആ മതസംഘടനയുടെ ഔദ്യോഗികമായ ആ സംഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മദ്രസയുടെ ഒരു മൂലയെങ്കിലും സമസ്ത കേരള ജമിയത്തുലമ അന്യായമായ അവകാശം തേടിക്കൊണ്ട് അതിനെ അധീനപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? സമസ്ത കേരള ജമിയത്തുലമയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ആവശ്യങ്ങളൊന്നുമില്ല. ഈ സംഘടനക്ക് ഇവിടെ ആവശ്യത്തിന് സ്ഥാപനങ്ങളുണ്ട്, ആവശ്യത്തിന് മഹലുകളുണ്ട്, ആവശ്യത്തിന് ും അറബി കോളേജുകളും സംവിധാനങ്ങളുമുണ്ട്. മറ്റുള്ളവന്റെ കൈയേറേണ്ട യാതൊരു സാഹചര്യവും ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതിന്റെ പേരിൽ എത്ര സായുധ സംഘടനകൾക്ക് നിങ്ങൾക്ക് നേതൃത്വം കൊടുത്തു?
അതിന്റെ പേരിൽ എത്ര പേർ അക്രമങ്ങൾ നേരിട്ടുകൊണ്ട് ആശുപത്രിയിൽ കിടക്കേണ്ട, ചികിത്സയിൽ കഴിയേണ്ട സാഹചര്യമുണ്ടായി. മുസ്ലിം ലോകത്തിന്റെ ചരിത്രത്തിൽ പോലും ഇന്നുവരെ ഇല്ലാത്ത ഒരേ കുടുംബത്തിൽ ഒരേ പിതാവിന്റെ മക്കൾ ഒരു ദിവസം പെരുന്നാളും നോമ്പും അനുഷ്ഠിക്കേണ്ട ആ ദുരവസ്ഥ പോലും ഉണ്ടാക്കിയത് ആരാണ്? ഇവരാണ് അക്രമത്തിന്റെയും ബോംബിന്റെയും പേരിൽ ഈ സംഘടനക്കെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കണ്ണൂർ ജില്ലയിലെ പാനൂരടുത്ത് പാറാട് എന്ന് പറയുന്ന സ്ഥലത്ത് നാല് ചെറുപ്പക്കാർ ബോംബ് നിർമ്മിക്കുന്നതിനിടെ ബോംബ് പൊട്ടിയിട്ട് പരിക്കേറ്റു. അവർ ആശുപത്രിയിലായി. നാല് ചെറുപ്പക്കാർ ബോംബ് നിർമ്മിക്കുന്നതിനിടെ ബോംബ് പൊട്ടി, അവർ ആശുപത്രിയിലായി. ആശുപത്രിയിൽ കിടക്കുന്ന ഈ നാല് ചെറുപ്പക്കാരിൽ വലിയ പരിക്കൊന്നുമില്ലാത്ത രണ്ടുപേരെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. അവരെ ചോദ്യം ചെയ്തപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾ ഇത് എവിടെയും പ്രയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, ഞങ്ങൾക്ക് ബോംബ് നിർമ്മിക്കാൻ അറിയും എന്ന കാരണത്താൽ ഈ ബോംബ് നിർമ്മിക്കാൻ വേണ്ടി ഞങ്ങളെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്ത് ഏൽപ്പിച്ചതാണ്. ഒരു ബോംബിന് 800 രൂപ എന്ന നിരക്കിൽ 12 ബോംബ് ഉണ്ടാക്കാൻ ഞങ്ങൾ കരാറെടുത്തതാണ്. ആ ബോംബ് ഉണ്ടാക്കി ഞങ്ങൾ തിരിച്ചു കൊടുക്കും, ഞങ്ങളതുകൊണ്ട് ആരെയും ആക്രമിക്കാൻ പോകുന്നില്ല. അപ്പൊ അതുണ്ടാക്കാൻ അറിയുന്ന ആളുകൾ എന്ന നിലയിൽ ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഇത് ഏൽപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഒരു കുട്ടിയുടെ പേര് പറഞ്ഞു കൊടുത്തു. പോലീസ് അവനെ പൊക്കിയിട്ട് നാല് മുട്ടുകൊടുത്ത് ബോംബ് പറഞ്ഞു, ഞാനൊട്ടക്കല്ല, എന്റെ കൂടെ വേറെ മൂന്നാളുണ്ടെന്ന്. ആ മൂന്നാളുകളെയും പൊക്കി. അങ്ങനെ ബോംബ് നിർമ്മിക്കാൻ ഓർഡർ കൊടുത്ത് നാലുപേരെ പൊക്കി പോലീസ്. അവർ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തപ്പോ പേരോടത്തരമ സക്കാഫി തിരുവനന്തപുരത്ത് പോയിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. തിരുവഞ്ചൂരിന് പരാതി കൊടുത്ത് ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. സി മുഹമ്മദ് മുസി കോഴിക്കോട്ട് പത്രസമ്മേളനം നടത്തി. ഇതാ ചേളാരി സമസ്തക്കാർ സുന്നി പ്രവർത്തകരെ ഇവിടെ ബോംബിട്ട് കൊന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട്. എന്തിനാ കൂട്ടർ നിങ്ങളെ കൊല്ലാൻ ബോംബ്? നിങ്ങളെ പിടിച്ചുകെട്ടാൻ ബോംബിന്റെയും തോക്കിന്റെയും ആവശ്യമില്ല. കോഴിക്കോട്ട് ഇസ്ലാമിക് സെന്റർ അടിച്ചു വരുന്ന ഒരു പെണ്ണിന്റെ മുടിവതി നിങ്ങളെ പിടിച്ചുകെട്ടാൻ. ആ സംഘടനയോടാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. പേരോടത്തര മസക്കാഫി തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് പറഞ്ഞു, ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം, ഞങ്ങൾ അവരൊന്നായിട്ട് കശാപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ കാര്യം പറഞ്ഞപ്പോ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ ആവശ്യമൊക്കെ പരിഗണിച്ച്, കാരണം ഇവർക്ക് തിരുവഞ്ചൂരുമായിട്ട് വലിയ ബന്ധമുള്ള ആളുകളാണ്, തിരുവഞ്ചൂർ അതിനെക്കുറിച്ച് വളരെ കൃത്യമായി അന്വേഷണം നടത്താൻ പറഞ്ഞു. ഈ ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ ഓർഡർ കൊടുത്ത ആളുകളെ കുറിച്ച് ഇവർ പറഞ്ഞു, ഈ നാലുപേരും SKSF-കാരാണ്, സമസ്തക്കാരാണെന്ന് പറഞ്ഞു. ഈ നിമിഷം വരെ ആ നാലുപേരും സമസ്തയുമായി അനുഭാവം പോലും ഉള്ളവരാണെന്ന് ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് വേറെ കാര്യം. പക്ഷേ തിരുവഞ്ചൂർ സമഗ്രമായ അന്വേഷണം നടത്തി. ഈ ബോംബ് നിർമ്മാണത്തിൽ പരിക്കേറ്റ് കിടന്ന ആളുകൾ അവർക്ക് ഇങ്ങനെ സുഖം പ്രാപിച്ച് അവർക്ക് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യുന്നതോടുകൂടി അവർ അസ്വസ്ഥയപ്പെട്ടു. അവരോട് ചോദിച്ചു, നിങ്ങൾ ബോംബുണ്ടാക്കാൻ വേണ്ടി എവിടെയും ആരെയും പ്രയോഗിക്കാനല്ല എന്ന് നിങ്ങൾ പറഞ്ഞു, പക്ഷേ ഈ ബോംബുണ്ടാക്കാൻ ആവശ്യമായ അസംസ്കൃത പദാർത്ഥങ്ങൾ ഈ സാധന സാമഗ്രികൾക്ക് എത്തിച്ചെന്ന് ആരാന്ന് പറയണമെന്ന് പറഞ്ഞു. അവർ രണ്ട് ആളുടെ പേര് പറഞ്ഞു. രണ്ടാളുടെ പേര് പറഞ്ഞപ്പോ അതിലൊന്നാം പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ടത് സാക്ഷാൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയുടെ ശിഷ്യനായ മുഹമ്മദ് ബിസ്മാഹി എന്ന് പറയുന്ന അവിടെ പ്രധാന സംഘടനാ പ്രവർത്തകനായ ഒരു പണ്ഡിതനായ അദ്ദേഹത്തിന്റെ അനുജനായ അവിടുത്തെ പ്രാദേശിക SSF-ന്റെ പ്രവർത്തകൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവരുടെ ബോംബ് അവസാനിച്ചു. SKSF-കാരെ ബോംബ് ഉണ്ടാക്കും ഞങ്ങളെ കൊല്ലാൻ എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് ആളുകളെ ചോദ്യം ചെയ്തപ്പോ ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ സാധന സാമഗ്രികളൊക്കെ എത്തിച്ചു കൊടുത്തത് വിഘടന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ ആരെ ബോംബുണ്ടാക്കുന്ന ആളുകൾ? മാത്രമല്ല, ഈ പാറാടിന് തൊട്ടടുത്തുള്ള 7 കിലോമീറ്റർ അപ്പുറത്ത് ചൊക്കിളി എന്ന് പറയുന്ന പ്രദേശം, ആ ചൊക്കിളി എന്ന് പറയുന്ന പ്രദേശത്ത് വിഘടന വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകന് ഒരു കൈയില്ല, ഒരു കൈപ്പത്തിയില്ല. സഹൽ എന്നാണ് ആ ചെറുപ്പക്കാരന്റെ പേര്. നിങ്ങൾക്ക് പോയാൽ അന്വേഷിച്ചാൽ ചൊക്കിളിയിലുള്ള SSF-ന്റെ സജീവ പ്രവർത്തകനായ സഹൽ, ആ സഹലിന് ഒരു കൈപ്പത്തില്ല. നാസർ വൈസ് വെട്ടിയതല്ല, ഈ സഹലിന് കൈപ്പത്തി നഷ്ടപ്പെട്ടത് ഇവൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരാൾക്കെതിരെ ബോംബെറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബോംബ് എറിയുന്ന സമയത്ത് കയ്യിൽ വെച്ച് ബോംബ് പൊട്ടിയതാണ്. ബോംബ് സംസ്കാരത്തിന്റെ വാക്താക്കള് ഇവർ തന്നെയാണെന്ന് സ്വന്തം കൈപ്പത്തി നഷ്ടപ്പെട്ട SSF-ന്റെ സജീവ പ്രവർത്തകനായ കണ്ണൂർ ജില്ലയിലെ ചൊക്കിളിയിലെ സഹൽ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നിട്ടാണ് ഏതോ സംഘടനയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരുപറ്റം ചെറുപ്പക്കാർ ബോംബ് നിർമ്മിക്കപ്പെടുകയും അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ചെറുപ്പക്കാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ അക്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബലമുണ്ടാക്കിയത്. കാരണം എന്താണ്?
അവരെ സംബന്ധിച്ചിടത്തോളം വിഖരി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെ അറിയാം, ഇവർ സമസ്ത എന്ന് പറഞ്ഞാൽ അവർ അക്രമകാരികളോ അവർ തീവ്രവാദ സംഘടനയോ അവർ അത്തരത്തിൽ പോത്തിൽ നേതൃത്വം കൊടുക്കുന്നവരെന്നല്ല. പക്ഷേ ഈ മുടിയൊന്ന് മറന്നു കിട്ടാൻ, ഈ മുടിയൊന്ന് ചർച്ചയിൽ നിന്ന് വഴിമാറ്റി സഞ്ചരിപ്പിക്കാൻ വേണ്ടി, ആ മുടിയെക്കുറിച്ച് ഇവർ പറയാതിരിക്കാൻ വേണ്ടി പുതിയ പുതിയ അജണ്ടകൾ നൽകിയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ രണ്ടാൾ പ്രസംഗിക്കാൻ പോയാൽ ഒരാൾ മുടി അപ്പോഴും പറയണം. ഏത് വിഷയങ്ങൾ മാറി മാറി വന്നാലും ഒരാൾ മുടി പറയണം. അത് കാന്തപുരം എത്തിയ പോക്കും രണ്ട് കൈയും പൊക്കിക്കൊണ്ട് ഞാൻ വഞ്ചിക്കപ്പെട്ടു എന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ മാപ്പ് പറയാത്ത കാലത്തോളം ഈ മുടിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ചൂഷണങ്ങളും ഈ സംഘടന എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. യാതൊരു സംശയക്കാര്യത്തിലും വേണ്ട. അത് പറഞ്ഞപ്പോഴാണ് മഞ്ചേരിക്കടുത്ത് ഇളങ്കൂറിൽ ഒരു അബൂബക്കറാജി എന്ന് പറയുന്ന ഒരു സാധു മദ്രസയിൽ രക്ഷിതാക്കളുടെ യോഗം നടക്കുകയാണ്. യോഗം ഉപദേശിച്ചു വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ മൈക്കൊക്കെ ഫിറ്റ് ചെയ്തിട്ട്, അപ്പൊ രക്ഷിതാക്കളൊന്ന് യോഗം വിളിച്ച് എല്ലാവരും വരൂലല്ലോ. അപ്പോ യോഗം തുടങ്ങാനായിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മദ്രസയിലെ മൈക്ക് സെറ്റിൽ ഒരു പാട്ട് വെച്ചു. അപ്പൊ ആ പാട്ട് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കൂട്ടി വന്നു. അപ്പൊ ആ പാട്ട് വെക്കണോ ഈ പാട്ട് വെക്കണോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റോഡിലുണ്ടായിരുന്ന അബൂഹാജി എന്ന് പറയുന്ന വിഘടന വിഭാഗത്തിന്റെ പ്രവർത്തകനാണ്, ഒരു 10-60 വയസ്സായ ഒരു സാധു മനുഷ്യനാണ്. അയാളുടെ രണ്ട് മക്കളും ഈ വാക്ക് തർക്കത്തിൽ കക്ഷികളാണ് എന്നറിഞ്ഞപ്പോ മക്കളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി മുമ്പിൽ വന്നതാണ്. ഇവിടെ സമയമെടുത്തുനിന്ന് മാത്രം പറയാം, ഇവിടെയുള്ള ഈ വാക്ക് തർക്കവും സംഘർഷവും അച്ചീന്തരൊക്കെ കണ്ടിട്ട് ഈ മനുഷ്യൻ അവിടെ തല ചുറ്റി വീണു, അത് കുഴഞ്ഞു വീണു. അപ്പോഴേക്ക് ആരോടത്ത് മഞ്ചേരി ആശുപത്രി കൊണ്ടുപോയി. മഞ്ചേരി ആശുപത്രിയിൽ എത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഇയാൾ മരിച്ചു. മരണപ്പെട്ട അന്ന് രാത്രി ഒരു ഏകദേശം 7-8 മണിക്കുള്ളിലാണ് ഇദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഒരു എ സി ആയിരുന്നു തോന്നുന്നു അല്ലേ, ലൈവ് ടീം യൂണിസ്പൈസി എ സി ആയതാണ്, ലൈവ് ടീം എ സി ആയതാണ്. അല്പസമയത്തിനകം ലൈവ് ടീം വീണ്ടും വരും ഇൻഷാല്ലാ. യൂണിസ്പൈസി സ്റ്റാഫ് മുബാറക് വണ്ണപ്പാറയൊക്കെയാണ് ലൈവ് ടീമിന് നേതൃത്വം കൊടുക്കുന്നത് ഇൻഷാല്ലാ. അതുവരെ എല്ലാവരും കാത്തിരിക്കുക. ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മളെ സത്താർ സാഹിബ് ആയിരുന്നു. വളരെ വിശദമായിട്ട് ഇന്നത്തെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ പ്രതിപാദിച്ച് തുടങ്ങിയതായിരുന്നു ഇൻഷാല്ലാ. തുടർന്നുള്ള ബാക്കി ഭാഗങ്ങൾ എത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ലൈവ് ടീം എത്തിയാല് ഉടനെ റിസാൻഡ് ചെയ്യും. ഏതായാലും ഇത്രയും മനോഹരമായ ഒരു ലൈവ്, ഇതുവരെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും പ്രയാസങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മളെ ലൈവ് ടീം നമുക്ക് എത്തിച്ചു തന്നു. അൽഹംദുലില്ലാഹ്, അവരുടെ ഈ സേവനം നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കൂല. ഇൻഷാല്ലാ, നമുക്ക് വിലയേറിയ ദുആകളിലൊക്കെ അവരെപ്പോഴും നിങ്ങൾ ഓർക്കണമെന്ന് സാമർഥികമായിട്ട് അറിയിക്കുകയാണ് ഇൻഷാല്ലാ. യൂണിവേഴ്സിറ്റി ഉസ്താദ് എത്തിയിട്ടില്ലല്ലോ, എത്തിയിട്ടില്ലാന്ന് തോന്നുന്നു. അതായാലും ആക്കോടിന്റെ മണ്ണില് വിഘടിത പ്രസ്ഥാനം സ്വയം വഞ്ചിക്കപ്പെട്ട ഒരു സ്ഥലമാണെന്ന് പറയുമ്പോ അത് സത്യത്തില് വളരെ അതാർത്ഥിയാണ്. അവർ സത്യത്തിൽ സ്വന്തം വിശ്വാസപ്രകാരം തന്നെ അവര് ഷാറു മുബാറക്കാണെന്ന് തെറ്റിദ്ധരിച്ച് അവിടെ മുടികള് കൊണ്ടുവരികയും നമ്മളിൽ നിന്ന് തിരിച്ചു വാങ്ങിയെന്ന് ആഹ്ലാദിച്ച് സന്തോഷത്തോടെ ആർത്തുല്ലസിച്ച് അവരൊരു പരിപാടി വെക്കുകയൊക്കെ ഉണ്ടായി ഒരു കാലത്ത്. പിന്നീട് അതിനെക്കുറിച്ച് തന്നെ അവരുടെ നേതൃത്വം വളരെ ശക്തമായിട്ട്
റോങ് പരിപാടി എന്ന് പറഞ്ഞതോടുകൂടി ഏതായാലും ലൈവിൽ വന്നിട്ടുണ്ട്. മൈക്കിലേസി എന്ന സ്ഥലമാലിക്കുള്ളൂ. ിൽ കൊലപാതകങ്ങളെ കുറിച്ച് സാമാന്യവൽക്കരിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചത്. സാമാന്യവൽക്കരിച്ച് പ്രസംഗിക്കുകയല്ല. 98 കൊലപ്പെടുത്തപ്പെട്ട ആ കൊല്ലപ്പെട്ട മനുഷ്യന്റെ മക്കൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികാരം, തങ്ങളുടെ പിതാവിനെ കൊലപ്പെടുത്തിയ ആ ഘാതകരെ അവർ ശിക്ഷിക്കണമെന്ന മക്കൾക്കുണ്ടാകുന്ന സ്വാഭാവികമായ പ്രതികാരം ഒരു രാഷ്ട്രീയ സംഘർഷത്തിന്റെ മറപിടിച്ചുകൊണ്ട് ഈ മക്കൾ അത് കൃത്യമായിട്ട് നടത്തി. രണ്ടുപേരെ കൊലപ്പെടുത്തി, ഒരാൾ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ. ഈ കൊലപാതകത്തിലും ഈ പരിക്കേറ്റ ആശുപത്രിയിൽ കിടക്കുന്ന ഈ സംഭവത്തെ സത്യസന്ധമായി അത് വലിയ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആവശ്യമൊന്നുമില്ല. ആർക്കും ആ നാട്ടിൽ പോയി അന്വേഷിച്ചാലറിയാം. അത് ലീഗ് സിപിഎം സംഘർഷമായിട്ട് ബന്ധമില്ല, അത് സമസ്ത എ പി വിഭാഗം തമ്മിലുള്ള സംഘർഷമായിട്ട് ബന്ധമില്ല, അങ്ങനെ സംഘടനാപരമായ ഒരു തർക്കവുമില്ല. പക്ഷെ കാന്തപുരം പിറ്റേന്ന് പ്രസ്താവന ഇറക്കി രണ്ട് സുന്നി പ്രവർത്തകരെ മുട്ടിക്കുന്നു. ഞങ്ങളുടെ സുന്നത്യമാത്തിന്റെ പ്രവർത്തകർ മുട്ടിക്കൊല്ലുകയാണ്. ഗുരുതരമായ പരിക്കേറ്റ് ഒരാൾ ആശുപത്രിയിലാണ്. അങ്ങനെ സുന്നി പ്രവർത്തകർക്ക് നേരെ സമസ്ത ഭീകരന്മാരുടെ താമരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് നേതൃത്വത്തിൽ വലിയ പ്രചാരണം, എന്നിട്ട് അവരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വലിയ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മരണപ്പെട്ട രണ്ടാളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. പക്ഷേ ബാക്കി ഒരാൾ, ഇവരെ രണ്ടാളും മൂത്ത ജ്യേഷ്ഠൻ, അയാൾ സുന്നി പ്രവർത്തകനാണല്ലോ. ഏത് സുന്നി പ്രവർത്തകൻ? കാന്ത വിഭാഗത്തിൽ അടിയുറച്ച സുന്നി പ്രവർത്തകനാണെന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആശുപത്രിയിൽ പരിക്കേറ്റ് കിടക്കുന്ന സുന്നിപ്പോത്തന്റെ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഭക്ഷണത്തിന് മുമ്പ് സ്വന്തം ഭാര്യയെ വീട്ടിനകത്ത് വെച്ച് വെട്ടിക്കൊന്ന് കുളിമുറിയിൽ കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് തീ കൊടുത്ത ആളാണ്. സ്വന്തം ഭാര്യയെ വീട്ടിനകത്ത് വെച്ച് വെട്ടിക്കൊന്ന് കുളിമുറിയിൽ കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തിയ ആളാണ് ഈ സുന്നിപ്പോത്തകൻ. അപ്പൊ എത്തിയിട്ടുണ്ട്. ഇങ്ങനൊരാൾ സുന്നിപ്പോത്തകനാകുമ്പോൾ അവരുടെ നേതാവ് സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി ആകണമല്ലോ. ഇങ്ങനെയാ സ്വന്തം ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി പെട്രോൾ വെച്ച് തീ കൊടുക്കാൻ മാത്രമുള്ള മനോധൈര്യമുള്ള, അത്രമാത്രം മനസ്സ് മരവിച്ചിട്ടുള്ള അവരാണ് സുന്നി പ്രവർത്തകരെങ്കിൽ സ്വാഭാവികമായും അവരുടെ നേതാവ് ആരുമായിട്ടാണ് കൂട്ടുകെട്ടേണ്ടത്? 2000 വരുന്ന മുസ്ലിങ്ങളെ ചുറ്റുചാമ്പലാക്കിയ നരേന്ദ്രമോദി തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമനായ നേതാവ്. അത് യാതൊരു സംശയവുമില്ല. ഈ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. തികച്ചും തെറ്റായ സമസ്തയുമായിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് പോലും യാതൊരു ബന്ധവുമില്ലാത്ത കുടുംബപരമായ ചില തർക്കങ്ങളെയും സംഘർഷങ്ങളെയും ആ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് തെറ്റായ പ്രചരണം നടത്തി അങ്ങനെയെങ്കിലും ഈ കേസ് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ പറയുകയില്ല, നമുക്ക് ആ വിഷയം ഡൈവേർട്ട് ചെയ്യാം എന്നൊക്കെ അത്തരത്തിലുള്ള ചിന്താഗതിയോടുകൂടി ആരും കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇടിയും പറയും, കൂട്ടത്തോതും പറയും. യാതൊരു സംശയക്കാര്യത്തിലുണ്ട. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ആ സംഘടന ഇപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, ആ സംഘടന ഇപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമുമായി ബന്ധപ്പെട്ട് എന്ത് വൃത്തികളും പറയാം. നീ ആലോചിക്കണം, എന്റെ പ്രിയപ്പെട്ട നിഷ്പക്ഷമതികളായ സഹോദരന്മാർ ചിന്തിക്കണം, അന്വേഷിക്കണം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 6 വർഷക്കാലം മുടിവെട്ടാതെ ജീവിച്ച പ്രാകൃതനാണ് എന്ന് എഴുതി വെക്കാം, പ്രസംഗിക്കാം, അതിന് ന്യായീകരിക്കാം, ഒരു കുഴപ്പമില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പേരിൽ കൃത്രിമമായ കുടുംബപരമ്പര ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പേരിൽ കള്ള സ്വപ്നക്കഥകൾ വ്യാപകമായി പ്രചരിപ്പിക്കാം, ന്യായീകരിക്കാം, ഒരു കുഴപ്പമില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പേരിൽ വ്യാജവസ്തു കൊണ്ടുവന്നുകൊണ്ട് വിൽപ്പന നടത്താം, കച്ചവട ചരക്കാക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നരേന്ദ്രമോദിയെ കുറിച്ചൊന്നും പറയാൻ പാടില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിനെ കുറിച്ച് എന്തും പറയാം. നരേന്ദ്രമോദിയെ കുറിച്ച് 3 പത്രക്കാരാണ് ഇന്റർവ്യൂ നടത്തിയത്, കേരള ശബ്ദത്തിലും മാധ്യമ ആഴ്ചപ്പതിപ്പിലും. നേരത്തെ ഞാൻ സൂചിപ്പിച്ച അബ്ദുന്നൂറുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലും പത്രക്കാർ തിരിച്ചും മുറിച്ചും മറിച്ചുകയോട് ചോദിച്ചു, തിരിച്ചും മറിച്ചും ചോദിച്ചു. അപ്പോഴൊക്കെ നരേന്ദ്രമോദിയെ കുറിച്ച് തീരുമാനമെടുക്കാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. ഒരാളെക്കുറിച്ച് തീരുമാനമെടുക്കാൻ 2000 മുസ്ലിങ്ങളൊക്കെ കൊന്ന പോലെ ഏകദേശം തീരുമാനത്തിലെത്തൂലേ? 2000 മുസ്ലിങ്ങളെ കൊന്ന ഒരാളെക്കുറിച്ച് തീരുമാനം പറയാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് എന്ത് കള്ള സ്വപ്നക്കഥകളും പ്രചരിപ്പിക്കാം, എന്ത് തെറ്റും പ്രചരിപ്പിക്കാം, എന്തും എഴുതാം, അതേറെ കച്ചവടച്ചരക്കാർക്കും ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ നരേന്ദ്രമോദിയെ കുറിച്ച് മിണ്ടാൻ പാടില്ല. 1000 മുസ്ലിം സമൂഹത്തെ ചുറ്റുചാമ്പലാക്കിയ, കൊന്നൊടുക്കിയ, വംശനാശത്തിനു വേണ്ടി കലാപം നടത്തിയിട്ടുള്ള നരേന്ദ്രമോദിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നു. ഇക്കഴിഞ്ഞ ആഴ്ചയാണ് കോഴിക്കോട്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഒരു സെമിനാർ നടത്തിയത്.
ആ സെമിനാറിൽ ഇവർ ആഘോഷപൂർവ്വം കുതുബുദ്ദീൻ അൻസാരി എന്ന് പറയുന്ന ഗുജറാത്ത് കലാപവേളയിൽ ജീവന് വേണ്ടി കലാപകാരികൾക്ക് മുമ്പിൽ കൈകൂപ്പി ഏതപേക്ഷിച്ച കുതുബുദ്ദീൻ അൻസാരിയുടെ ചിത്രം മാധ്യമങ്ങളിലും ഫ്ലക്സ് ബോർഡുകളിലൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ടാവും. ആ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് എവിടെ കേൾക്കുമ്പോഴും പെട്ടെന്ന് ഓർമ്മ വരുന്ന ആ കുതുബുദ്ദീൻ അൻസാരിയെ ഇവിടെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ആ കുതുബുദ്ദീൻ അൻസാരി ഇവിടുത്തെ മാധ്യമങ്ങളോട് പറഞ്ഞു, ഗുജറാത്തിൽ 10% മുസ്ലിങ്ങളുണ്ട്. ആ 10% മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും ഇപ്പോഴും നരേന്ദ്രമോദിയെ വെറുപ്പോടെ അറുപ്പോടെ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് മുസ്ലിങ്ങൾക്കിടയിലുള്ള ഒരു സ്വാഭാവിക പ്രവണത മാത്രമല്ല, നരേന്ദ്രമോദിയെ വെറുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം മനുഷ്യത്വമുള്ള മൂല്യബോധമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമാകേണ്ട ആരുടെയും ഒരു സ്വാഭാവികമായ ഒരു നിലപാടാണ്. എ പി അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന കണ്ണൂരിലെ MLA മാസങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദിയെക്കുറിച്ച് എന്തോ നല്ല വർത്തമാനം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവിടെ വിവാദമായി. അതേപോലെ നമ്മുടെ ഹരിത MLA നരേന്ദ്രമോദിയുടെ വികസനത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഗുജറാത്തിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് വിവാദമായി. മരണപ്പെട്ട സുകുമാർ അലിക്കോട് നരേന്ദ്രമോദിയെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞു എന്നതിന്റെ പേരിൽ വിവാദമുണ്ടായി. എന്തിനധികം കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ അറിയപ്പെട്ട നീലത്തിനും സാംസ്കാരിക രംഗത്തൊക്കെ ഉന്നത വ്യക്തിത്വമായി എല്ലാവരും ആദരിക്കുന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പോലും നരേന്ദ്രമോദിയെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞപ്പോഴേക്ക് എല്ലാവരും അതിന് ശക്തമായ പ്രതിശബ്ദത്തോടെ നേരിട്ടത്. അപ്പൊ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ആളാണ്. നേരത്തെ ജബ്ബാറാജി സൂചിപ്പിച്ചതുപോലെ അമേരിക്ക പോലും നരേന്ദ്രമോദിമാരെ ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്ക പോലും നരേന്ദ്രമോദിക്ക് വിസ നിഷേധിച്ചു കുറച്ചു കാലത്തേക്ക്. പക്ഷേ ആ നരേന്ദ്രമോദി ഉസ്താദിന്റെ അടുത്ത ആൾക്കാരാണ്. ആ ഇത്ത ആളുകളാണ് എന്ന് നമ്മൾ കേവലം ആരോപണം ഉന്നയിക്കുന്നതല്ല. കുത്തുകുട്ടി അൻസാരി കോഴിക്കോട്ട് വന്നിട്ട് പറഞ്ഞു, ഗുജറാത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും നരേന്ദ്രമോദി ഇപ്പോഴും അറപ്പോടും വെറുപ്പോടുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഷിയാ വിശ്വാസികളായ അവിടുത്തെ സമ്പന്നന്മാരായ ബോറ മുസ്ലിങ്ങൾ നരേന്ദ്രമോദിയുടെ ആളുകളാണ്. കാരണം അവർ വലിയ ബിസിനസ്സുകാരാണ്, അവർ വലിയ വ്യവസായികളാണ്. അവരുടെ ബിസിനസ്സുകളും വ്യവസായ സാമ്രാജ്യവും ഒക്കെ നിലനിൽക്കണമെങ്കിൽ നരേന്ദ്രമോദി അനുകൂലിക്കണം. അങ്ങനെ ഷിയാ വിശ്വാസികളായ ബോറാ മുസ്ലിങ്ങളായ നരേന്ദ്രമോദി അനുകൂലികളായിട്ടുള്ള ആ നരേന്ദ്രമോദി അനുകൂലികളായ മുസ്ലിം ബോറക്ക് വേണ്ടിയിട്ട് 5 സ്കൂളുകൾ നടത്തുന്നത് ഈ കോഴിക്കോട്ടുള്ള കാന്തവരം എത്തി അഭിമുഖ്യം ചെയ്യാനാണ് എന്ന് സമസ്തക്കാരാരോപണം ഉന്നയിച്ചതല്ല, SK സുബുകാർ പറഞ്ഞതല്ല, സാക്ഷാൽ കുത്തുബുദ്ദീൻ അൻസാരി പരസ്യമായി കോഴിക്കോട്ട് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട വികലൂർ വിഭാഗത്തിൽപ്പെട്ട സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ ആലോചിക്കണം, നിങ്ങളെ നേതാവിന്റെ പോക്കെങ്ങോടാണ്? നേതാവ് ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഇയാളുടെ കയ്യിലെ സുന്നത്തിമാർക്ക് ഭദ്രമെന്ന് വിശ്വസിക്കുന്നത്? ഇയാളുടെ കൈവശം സുന്നത്തിമാർക്കല്ല, വിശ്വാസമായമല്ല, സ്വന്തം സംസ്കാരം പോലും സ്വന്തം വിശ്വാസം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തികമായ താൽപര്യങ്ങൾക്ക് വേണ്ടി ഈ സമുദായത്തിൽ ചാരപ്പുരയെടുക്കുന്ന ഉത്തരവാദിത്വമാണ് ഇന്ന് അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രസംഗിക്കുന്നതും ഈ രീതിയിൽ ക്രൂരമായ ഭാഷയിൽ ആരോപണം ഉന്നയിക്കുന്നതും ഇത് സംഘടനാ വിരോധമാണ് എന്ന് നിങ്ങൾ ധരിക്കേണ്ട, ഈ എതിരാളികളെ നിലം പരിശാക്കാനുള്ള ആവേശമാണ് എന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായ വിശദീകരണം നൽകാം. മഹാനായ ബഹാവുദ്ദീൻ ഉസ്താദ് ഇറാനിൽ അവിടുത്തെ ഗവൺമെന്റ് സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ പോയതിന്റെ പേരിൽ ബഹാവുദ്ദീൻ ഉസ്താദ് ഷിയാക്കിയ ആളുകളാണ്. ഇറാൻ ഗവൺമെന്റ് സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ പോയി സുന്നി പക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സുന്നത്തമാരത്തിന്റെ വീക്ഷണങ്ങൾ അവിടെ പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടി പോയതിന്റെ പേരിൽ ബഹാവുദ്ദീൻ കൂറിയാണ് ഷിയ ആയിരിക്കുന്നു എന്ന് ആരോപണം ഉന്നയിച്ച ആളുകളുടെ ഏറ്റവും വലിയ ഉസ്താദ് ഷിയാക്കൾക്ക് വേണ്ടി 5 സ്കൂൾ നടത്തുന്നു പാപ്പുട്ടർക്ക് വേണ്ടിയിട്ടല്ല, അവിടുത്തെ നരേന്ദ്രമോദിയുടെ അനുകൂലികളായ വ്യവസായികളായ വലിയ കച്ചവടക്കാരായിട്ടുള്ള സമ്പന്നന്മാർക്ക് വേണ്ടി. ഈ രീതിയിലുള്ള വൃത്തികെട്ട പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട വികൃതി വിഭാഗത്തിൽപ്പെട്ട സഹോദരന്മാരോട് മാത്രമായി സൂചിപ്പിക്കാനുള്ളത് സ്വസ്ഥമായിട്ട് പരിപാടികളിൽ നിന്ന് വിട്ടുപോയിട്ട് ഉറങ്ങാൻ കിടക്കുന്ന നേരത്തെ ഒന്ന് കൈവച്ച് ആലോചിക്കാൻ നെഞ്ചത്ത്. നമ്മൾ ഉസ്താദ് എവിടെ എത്തിയിട്ടുള്ളത്? നമ്മുടെ സംഘടനകൾ എവിടെ എത്തിയിട്ടുള്ളത്? ഈ വിഷയങ്ങളൊക്കെ ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ട്? നാളെ മരണപ്പെട്ടുകൊണ്ട് നാളെ വിചാരണയുടെ നാല് വരാനുണ്ട്, അന്നൊക്കെ 2 കൈയും കിട്ടും മറുപടി പറയേണ്ട ഒരു ദിവസം വരാനുണ്ട് എന്നതിനെക്കുറിച്ച് ആത്മാർത്ഥമായി ആലോചിക്കണം എന്ന് മാത്രം സ്നേഹബുദ്ധി സൂചിപ്പിച്ചുകൊണ്ട് വളരെ ആവേശപൂർവ്വം തടിച്ചുകൂടിയ ഈ സമ്മേളനത്തിന് SK സഭയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും വിജയാശംസകളും നേരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ വിനീത കൂടി ഉൾപ്പെടുത്തണമെന്ന് റെസീറ്റ് ചെയ്യുന്നു. അക്ഷരങ്ങൾ